ഹലോ സ്ലാമലൈക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഇതിൽ കനത്ത മഴയാണ് ഞാനിന്ന് പോവാത്ത ഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഇന്ന് പട്ടാമ്പി ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും ഒന്നും പോയിട്ടുള്ളൂ ഒരു ഭാഗത്ത് പോലും മഴയില്ലാത്തതില്ല കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് വല്ലാത്തൊരു രീതിയിലേക്കാണ് പോണത് പ്രാർത്ഥനയല്ലാതെ നന്മയല്ലാതെ സഹജീവികളോട് കരുണയല്ലാതെ വേറൊന്നും നമുക്കിതിൽ കാണിക്കാനില്ല കാരണം നിങ്ങൾ എന്തുണ്ടാക്കി വെച്ചാൽ അത് മുഴുവൻ ഉപേക്ഷിച്ച് പോകേണ്ടി വരും ഈ രീതിയിൽ പോകുകയാണെങ്കിൽ മഴ എങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഉള്ളതൊക്കെ ഇട്ടിട്ട് അഭയാർത്ഥികളെ പോലെ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് ഗുജറാത്ത് മറ്റേ എവിടെയാ ആ സ്ഥലങ്ങൾ മറ്റേ നോർത്ത് ഇന്ത്യയിലേക്ക് വെള്ളം കയറുമ്പോൾ ഈ ഹിന്ദിക്കാരൊക്കെ തുണിയും കെട്ടിപ്പിടിച്ച് നമ്മുടെ വീടുകളിൽ കണ്ടിട്ടില്ലേ പോസ്റ്ററും പഠിച്ച് വരുന്നത് വെള്ളം കയറി വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന പോലെ നിങ്ങൾ എന്ത് കോടികളുണ്ടാക്കിയാൽ അത് മുഴുവൻ ഉപേക്ഷിച്ച് ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരും അത് വരാതിരിക്കണമെങ്കിലും നമ്മൾ കൂടി നമ്മുടെ സഹോദരങ്ങളോട് പെരുമാറുക ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അത് ചെയ്യുമ്പോഴെങ്കിലും പഠിച്ചുവാൻ ആ നമ്മുടെ ആ നന്മ കണ്ടിട്ടെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കട്ടെ അപ്പം അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളതാണ് അത് വയനാടാണെങ്കിൽ എല്ലാ ഭാഗത്തും ഇപ്പോൾ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പാലക്കാടിൻ്റെ എൻ്റെ ഭാഗം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദയവേത് നിങ്ങളുടെ വീടിന്റെ അപ്സ്റ്റെയറിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിൻ്റെ അപ്സ്റ്റെയറിൽ അതല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരു വീട് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുക അവർ വന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം പത്ത് ദിവസം താമസിക്കും ഒറ്റ അങ്ങോട്ട് പോകും പിന്നെ വരുന്നത് രണ്ടോ മൂന്നോ കൊല്ലം കിട്ടാ അങ്ങനത്തെ വീടുകൾ ഇഷ്ടം പോലെ ഈ ഭാഗങ്ങളിലുണ്ട് നിങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സ് വെക്കും നിങ്ങള് മനസ്സ് വെച്ച് ഈ പറയുന്ന കുടുംബങ്ങൾ ഒരു കുടുംബത്തെ നിങ്ങൾ അവിടെ കൊണ്ടാക്കുക ഒരു രണ്ടോ മൂന്നോ മാസം അവരവിടെ താമസിക്കട്ടെ അങ്ങനൊരു സൗകര്യം എല്ലാവരും ചെയ്താൽ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും ഇത് മാത്രമാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാനിത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് അങ്ങനെ ഏറ്റെടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് അപ്പോഴും പലരും പണമുള്ളവനൊക്കെ സുഹൃത്തതെ നോക്കണത് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ അഴുക്കാവില്ലേ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മറ്റുള്ളവർ വന്നിരിക്കില്ലേ എൻ്റെ സോഫയിൽ ചളിയാവില്ല എൻ്റെ അടുക്കളയിൽ അവർ കയറില്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും മാറി മാറിക്കരുത് കഴിയുന്ന കഴിവിൻ്റെ പരമാവധി ചെയ്യണം ഏ വലിയ ജീവകാരുണ്യ പ്രവർത്തകരാണ് എന്നറിയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി കോടികൾ ഉണ്ടാക്കി നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളുള്ള വലിയ ജീവകാരുണ്യ പ്രവർത്തകരായി അറിയപ്പെടുന്ന ആളുകളുടെ അവർക്ക് പോലും ഇത്തരത്തിലുള്ള തോന്നലില്ല ഇല്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് സങ്കടം പലർക്കും വലിയ വലിയ ബിൽഡിങ്ങുകൾ അതിലൊക്കെ വേണമെങ്കിൽ എത്രയോ ആളുകളെ താമസിപ്പിക്കുക അവർ പോലും വാ തുറക്കുന്നില്ല എന്നാൽ എന്റെ ബിൽഡിങ്ങിൽ ഒരു കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കുന്നു വലിയ ബിൽഡിങ്ങുകളിൽ അവർ പറയണം ഒരു കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കുന്നു ഒരു കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ തന്നെ എത്ര ആശ്വാസമായി എന്നറിയും പല ആളുകൾക്കും ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങളിപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട് നിങ്ങൾ തന്നെ പറ ഞാൻ പറയുന്ന കാര്യം ശരിയല്ലേ നമ്മളിങ്ങനെ കുറെ അരി കൊണ്ട് കൊടുത്തു കുറെ തുണി കൊണ്ട് കൊടുത്തു കുറെ പച്ചക്കറി കൊണ്ട് കൊടുത്തു ഇവർ ഈ ക്യാമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ എന്താ പറയാ അത് എങ്ങനെ ഇത് തിന്നാ വല്ലാത്തൊരു വിഷമമല്ലേ നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നില്ല അതൊക്കെ നല്ല കാര്യം തന്നെ സോപ്പ് ജീപ്പ് കാണുക നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തു അതൊക്കെ നല്ല കാര്യം തന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു കുടുംബത്തിന് ഒരു വീട് നിങ്ങൾ കൊടുത്താൽ മതി അവരവിടെ പോയി അവരവിടെ ഇരിക്കും അവരധ്വാനിച്ച് നോക്കി തിന്നോളും നമ്മളൊന്നും കൊടുക്കേണ്ടിവരോ എത്ര സിമ്പിളായിട്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളതൊക്കെ പക്ഷേ അതിനെ നമ്മൾ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സംവിധാനം ചെയ്യുക അതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ നമ്മുടെ പണ്ട് ഈ മഴയില്ല മഴയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥന നടത്തിയിട്ടാണ് മഴ കിട്ടിയത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് റസൂല് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് റസൂല് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു കണ്ടൻസ് ഉണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ മഴ പെയ്യ്ക്കണേ അല്ല എന്നാണ് റസൂല് പ്രാ പ്രാർത്ഥിക്കാറുള്ളത് റസൂല് തേടാറുള്ളത് പക്ഷേ നമ്മൾ മഴയ്ക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കൂടുതൽ മഴ വന്നു പലപ്പോഴും പറയാണ്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഓരോ മനുഷ്യന്റെയും ആയുധം പ്രാർത്ഥന തന്നെയാണ് ആ പ്രാർത്ഥന നമ്മൾ ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുക പ്രാർത്ഥന അതുപോലെ തന്നെ നമ്മുടെ കരുണ നമ്മുടെ സ്നേഹം ഇതൊക്കെ അള്ളാഹു അവിടെ നിന്ന് കറക്റ്റ് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഇതൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ട നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവം അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പറ്റുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിങ്ങളുടെ അപ്സ്റ്റെയറുകളിൽ പാലക്കാടൊക്കെ ഒരുപാട് വീടുകളുണ്ട് അപ്സ്റ്റെയർ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ഒരുപാടുണ്ട് ടൗണുകളിലൊക്കെ ഇല്ലാന്ന് ഒരിക്കലും പറയാൻ കഴിയും പോലെ വീടുകളുണ്ട് നിങ്ങളുടെയൊക്കെ അപ്സ്റ്റെയറിൽ നിങ്ങൾ പോയി ഓരോ കുടുംബത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് വരും നിങ്ങളൊക്കെ ആ ക്യാമ്പിൽ പോവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുടുംബത്തെ നിങ്ങൾ കൈപിടിച്ച് നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൊണ്ട് ഒരു രണ്ട് മൂന്ന് മാസം അവർ താമസിക്കട്ടെ മഴ മഴ കുറയുമ്പോൾ ഗവൺമെൻറ് അവർക്ക് വീട് വെച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ആ വീട്ടിലേക്ക് പോവാം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അവരവരുടെ ഭാര്യനെയും മക്കളെയും നിങ്ങൾ കൊടുക്കുന്ന താമസ സൗരത് കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പഴയ പോലെ ജോലിക്ക് പോകാമല്ലോ അവർക്ക് അവരുടെ കുടുംബം നോക്കുക അവർക്ക് ഇതിപ്പോൾ ക്യാമ്പിലുള്ള ആളുകൾക്ക് ജോലിക്ക് പോവാൻ കഴിയുള്ള ഭാര്യയുണ്ട് ഉമ്മയുണ്ട് മക്കളുണ്ട് എല്ലാവരും ക്യാമ്പിലാണ് ഇവരെ അവിടെ ഇട്ടിട്ട് എന്ത് ജോലിക്ക് അവർ പോവുക കാരണം ടൗണിൽ കടകൾ തുറക്കുന്നുണ്ട് ഹോട്ടലുകൾ തുറക്കുന്നുണ്ട് തുണിക്കടകൾ തുറക്കുന്നുണ്ട് ജോലി എല്ലാ സ്ഥാപനങ്ങളും തുറക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോവുക പക്ഷെ ക്യാമ്പിലുള്ള ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കുടുംബക്കാരൊക്കെ ക്യാമ്പിലുള്ള ആകുമ്പോ ഈ ആണുങ്ങൾ എങ്ങനെ ജോലിക്ക് പോവാ അപ്പൊ അതാണ് അവിടുത്തെ പ്രശ്നം വെള്ളം വരുന്നത് പുഴയുടെ ഒക്കെ അതെ മലമ്പുഴ ആ സൈഡിൽ കൂടെയാണ് വരുന്നത് അപ്പൊ ആ ഭാഗത്തുള്ളവരുടെ പ്രശ്നങ്ങൾ അപ്പൊ അവർക്ക് ഇപ്പൊ നിലവിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം എന്റെ പ്രിയപ്പെട്ട പാലക്കാട് ഇത് പാലക്കാട്ടിലെ മാത്രം പ്രശ്നമല്ല വയനാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഓ നിങ്ങൾ അതിനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അപ്പോ അതിനുള്ളൊരു കാര്യം നിങ്ങളൊക്കെ ചെയ്യണം പിന്നെ രണ്ടാമത്തേത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളിലൊന്നുമില്ല ഏർ വേറെന്താണ് അസ്സലാമലൈക്കും റഷീദ് തൽക്കാലത്തിനല്ലേ ആ സുഹേൽ തൽക്കാലത്തിനാണ് നമ്മൾ ആ മറ്റേ ക്യാമ്പിലുള്ള നിലവിലെ ക്യാമ്പിലുള്ള ഓരോ കുടുംബത്തെ ഓരോരുത്തരെ ഏറ്റെടുക്കുക തൽക്കാലത്തിനാണ് ഒരു രണ്ട് മാസത്തിനോ ഒരെങ്കിലൊരു മൂന്ന് മാസത്തിനോ പാലക്കാട് വീടുള്ള ആളുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിന് നിങ്ങളുടെ വീടിന്റെ അപ്സ്റ്റെയർ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക നിങ്ങൾ വാടകക്കാർ വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കാറില്ലേ നാലോ അഞ്ചോ ആയിരം കിട്ടുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ തൽക്കാലം വാടക വാങ്ങിക്കണ്ട ഒരു രണ്ടോ മൂന്നോ മാസത്തിന് നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുക അവരവിടെ താമസിക്കട്ടെ മഴ കുറയുമ്പോൾ വെള്ളം വലിയുമ്പോൾ അവരുടെ വീടിന്റെ ആവശ്യത്തിനായി ഗവൺമെന്റ് അവർക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ അവർ വീട് വെച്ച് അതിലേക്ക് മാറും രണ്ടോ മൂന്നോ മാസം കൊണ്ട് പ്രശ്നങ്ങൾ തീരും അപ്പൊ അതുവരെ പിടിച്ചു നിക്കാനുള്ള ഒരു സ്ഥലം അതാരാണ് അപ്പൊ അതുവരെ പിടിച്ചു നിക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലാതെ ഇപ്പോ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് അവർ ഇരുത്താനും കഴിയില്ലല്ലോ അറിയാലോ അപ്പൊ ആ ഒരു സാഹചര്യമാണ് നമ്മള് അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എല്ലാവരും ശ്രമിച്ചാ നടക്കും പല ആളുകൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അവിടെ പോയിട്ട് അവരുടെ മുന്നിൽ കടന്ന് ഇങ്ങനെ തിരിയണതിനു പറഞ്ഞാൽ നമ്മളൊന്ന് ഒന്ന് ചിന്തിച്ചാ തീരാവുന്ന പ്രശ്നമുള്ളൂ പഠിച്ചോനാണേ ഞാൻ വാടക വീട്ടിലാണ് എനിക്ക് വീടുണ്ട് അതിന് അപ്സ്റ്റെയർ ഉണ്ടെങ്കിൽ ഞാൻ അന്ന് പോയി നോക്കി അന്ന് തന്നെ കൊണ്ടു വന്നിട്ടുണ്ടാവും ഞാനൊരു കുടുംബത്തിന് നിങ്ങൾ ഇവിടെ ഇരുന്നോളിൽ ഏഹ് നിങ്ങൾ വീടാകുമ്പോൾ പോയാൽ മതി രണ്ടോ മൂന്നോ മാസം കൊണ്ട് വീടാല്ലോ നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടാവും പക്ഷെ എനിക്ക് പോലും അതില്ല പക്ഷെ അതിന് പകരാണ് ഞാനൊരു കുടുംബത്തെ ഏറ്റെടുത്തത് എനിക്ക് വാടക അങ്ങനെ അവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ചെയ്തതെന്താ അവിടെ പോയി വേറൊരു കുടുംബത്തെ ഞാൻ ഏറ്റെടുത്ത് അവർക്കൊരു വാടക വീട് കണ്ടെത്തി അവരെ ഞാൻ അതിലേക്ക് മാറ്റി അതുപോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ കാരണം ഓരോ ഭാഗത്ത് ഈ പറയുന്ന ഒരു ഓരോ പ്രദേശങ്ങളെ ഉള്ളൂ ഒരു പ്രദേശത്തെ ഒരു അതായത് ഒരു ചെറിയ ഒരു പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും ഭൂരിപക്ഷം വരുന്ന ഭാഗങ്ങൾ ഫ്രീ ആയിട്ട് കിടക്കല്ലേ നമ്മൾ അവരെ അങ്ങോട്ട് ഏറ്റെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എത്ര സുഖമായിട്ട് കാര്യങ്ങൾ നടക്കും അപ്പം അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് എന്താണെങ്കിലും ഞാൻ കുറെ നല്ല ഇതിൽ സ്പീഡിൽ പറഞ്ഞു ഫിറോസ് എന്നെ പെരിന്തൽമണ്ണ ഒന്നുമില്ല ആ ഞാൻ ഇന്നലെ ഇന്നലെ നിലമ്പൂര് പോയിട്ടുണ്ടായിരുന്നു നിലമ്പൂരിലെ ക്യാമ്പ് ഒന്ന് സന്ദർശിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നിലമ്പൂര് പോയി നിലമ്പൂർ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും റോട്ടിലൂടെ കുറച്ചു ദൂരം പോയാൽ അവിടെ വെള്ളക്കെട്ടാണ് അവിടെ നിന്ന് തിരിച്ച് പിന്നെ ഏതെങ്കിലും ഊട് വഴിയിൽ കൂടെ പോയി വേറൊരു ഭാഗത്തുമ്പോൾ അവിടെയും വെള്ളക്കെട്ടാണ് എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്തൊരവസ്ഥ ഞാനിന്നിപ്പോൾ പാലക്കാട് പോയിട്ട് കുറച്ച് നേരത്തെ തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അതാണ് ഇപ്പോൾ ഒരുപക്ഷെ കോടീശ്വരന്മാരൊക്കെ മനസ്സുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തൊന്നും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കേണ്ടാവും ഒറ്റ കാര്യമേ പറയാനുള്ളൂ വെള്ളം നന്നായിട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡുകളൊന്നും കാണാത്തൊരവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും എവിടേക്കും പോകാൻ കഴിയില്ല ഫ്ലൈറ്റ് കയറി പോകാന്ന് പറഞ്ഞാൽ എയർപോർട്ട് പൂട്ടിയിടും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വില ട്രെയിൻ കയറിയിട്ട് വേറെ എവിടെയെങ്കിലും സ്റ്റേറ്റിൽ പോയി എന്ന് പറഞ്ഞാൽ അതും ബന്ധായിട്ട് അവിടെ കിടക്കും വാഹനങ്ങളാണെങ്കിൽ റോട്ടിൽ ഇറക്കാൻ കഴിയും എല്ലാവരും തുല്യരാകും ഞാനും നിങ്ങളുമൊക്കെ ഒരഭയാർത്ഥി ക്യാമ്പിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വരാതിരിക്കാനാണ് പറയണത് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെങ്കിലും സംരക്ഷിക്കുക ആ ഒരു നന്മ കണ്ടിട്ടെങ്കിലും പഠിച്ചു ആ മഴയിലൊരു കുറവുണ്ടാക്കി തരട്ടെ വെള്ളം വലിഞ്ഞു പോയിട്ട് നമുക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ മുഖ്യപതി ഞാനത് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന ആളുകളൊക്കെ സംഭാവന ചെയ്യുക കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും അവരവരുടെ ഭാഗം കൊടുക്കുന്നുണ്ട് കൊടുക്കലല്ലോ അവർ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ കേരളത്തിന് പുറത്തുള്ള പ്രവാസി സുഹൃത്തുക്കൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണം കാരണം ആ ഫണ്ട് കിട്ടിയാലേ അത് എല്ലാവർക്കും എത്തിക്കാൻ കഴിയുള്ളൂ കാരണം ചെറിയ ചെറിയ എമൗണ്ട് ആകുമ്പോൾ ഒരുപക്ഷെ അവരുടെ വീടിൻ്റെ കാര്യങ്ങൾ നടക്കില്ല നിങ്ങൾ നല്ലോണം നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുമ്പോഴാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ നടത്താനും അവരുദ്ദേശിക്കുന്ന പോലുള്ള ഒരു വീട് വീണ്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പം അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ കൊടുക്കണം കാരണം ഒറ്റ ടൈമുകൾ കൊടുത്താൽ മതി അതിൽ കൂടുതൽ കൊടുക്കണ്ടല്ലോ ഈ മഴയുടെ ഒരു പ്രശ്നം കൊണ്ടല്ലോ ഒരു ടൈമല്ലേ കൊടുക്കുള്ളൂ നല്ല കനത്തിൽ അങ്ങോട്ട് കൊടുക്കേണ്ടി അങ്ങനെയെങ്കിലും ഒരു വലിയൊരു എമൗണ്ട് അവിടെ ഉണ്ടാവട്ടെ ഈ ചെറിയ ചെറിയ എമൗണ്ട് കൊടുക്കണേ പറയാം നിങ്ങളൊന്ന് മനസ്സ് ഒന്ന് പിടിച്ചിട്ട് നിങ്ങളൊന്ന് കൊടുക്കുക ഞാനിന്ന് വരുമ്പോൾ പറയായിരുന്നു ഞാനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറയായിരുന്നു ഷാജാനെ ഒരു ചാക്കരിയും പത്ത് കിലോ പയറും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വെക്കും ഷാജാനെ ഇങ്ങനെ മഴ നിക്കുകയാണെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ നാടിൻ്റെ അവസ്ഥ മാറും കാരണം പലചരക്ക് സാധനങ്ങളൊന്നും നാട്ടിലേക്ക് വരില്ല പുറമേ നിങ്ങട്ട് വരില്ല വണ്ടി ഓടുകയാണെങ്കിൽ അല്ലേ സാധനം വരുള്ളൂ പിന്നെ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കും കടകളൊക്കെ അടച്ചിടും അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോവും അപ്പോൾ അതെന്നൊക്കെ നമുക്ക് മോചനം വേണം എല്ലാവരും ആത്മാർത്ഥമായി പഠിച്ചവനോട് പ്രാർത്ഥിക്കണം ദുവാച് ചെയ്യണം വേറെ പ്രാർത്ഥന ഒരു വഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് എന്താണെങ്കിലും ഉത്തരം കിട്ടും നമ്മുടെ ആയുധവും അതുതന്നെയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാച് ചെയ്യുക ഈ മഴയിലൊക്കെ കുറവുണ്ടാവട്ടെ മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ മഴ പെയ്യട്ടെ അല്ലേ എന്നും പ്രാർത്ഥിക്കാറുണ്ട് മഴയ്ക്ക് വേണ്ടി റസൂൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയായിരുന്നു അത്രേ മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മഴ കൊടുക്കണേ എന്നാണ് റസൂല് പ്രാർത്ഥിക്കൽ അപ്പോൾ ഒരു പ്രാർത്ഥന മാത്രം നമ്മൾ നമ്മളും അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ എന്താണെങ്കിലും ആത്മാർത്ഥമായി എല്ലാവരും ചെയ്യണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എടുക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് താമസിക്കാൻ നമ്മുടെ വീടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വീടുണ്ടെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വീടിന്റെ അപ്സ്റ്റെയർ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ഓരോ കുടുംബത്തെയും പലരും ഏറ്റെടുക്കുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൊഴിഞ്ഞു കിടക്കും നിങ്ങൾ അങ്ങനെ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ എത്ര ആളുകൾക്ക് സന്തോഷത്തോടെ ജീവിക്കുക അവിടെ നമ്മുടെയൊക്കെ മുന്നിൽ കളിച്ചും ചിരിച്ചും നടന്ന മക്കളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉമ്മാട ഇങ്ങനെ ഇതൊക്കെ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക കുട്ടികളൊക്കെ അവിടെ പോകുമ്പോഴേ അതിനെക്കുറിച്ച് കരുള്ളൂ വല്ലാത്തൊരവസ്ഥയാണതൊക്കെ അപ്പം അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാറ്റാൻ കഴിയും പാലക്കാട്ടുകാരോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കാരണം ഞാൻ ആ പാലക്കാട്ടിൽ ഞാനീ പോയി കണ്ട കാര്യങ്ങളായതുകൊണ്ട് അപ്പോൾ എല്ലാവരും ആ കാര്യത്തിനൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ